സംവിധായകൻ വി കെ പ്രകാശിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ ബാങ്ക് വിവരങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കും. വി കെ പ്രകാശ് സഹായി വഴി പണം നൽകിയെന്ന് പരാതിക്കാരി മൊഴി നൽകിയിരുന്നു. പള്ളിത്തോട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് SIT കൈമാറും. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, കൊല്ലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് കഥാകൃത്ത് പറയുന്നത്. ആ കഥാകൃത്തായ യുവതി ഈ പ്രകാശിനെ കാണുന്നത് കൊല്ലത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. ആ ഹോട്ടൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്പർ വൺ. നമ്പർ ടു, ഈ അപമര്യാദയെ പെരുമാറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡ്രൈവറുടെ പക്കൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പണം 10,000 രൂപ കൊടുത്തു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ SIT ലഭ്യമാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ, ആ തെളിവുകൾ കൂടി ലഭ്യമാവുകയാണെങ്കിൽ അത് പ്രകാശിന് കുരുക്കായിട്ട് മാറും. ശരിയല്ലേ ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ആദ്യത്തെ ചോദ്യത്തിന് ഇപ്പോഴും ആ ഹോട്ടൽ ഏതാണെന്ന കാര്യത്തിൽ പരാതിക്കാരിക്ക് വ്യക്തത ഇല്ല. ഇക്കാര്യത്തിൽ രണ്ട് ഹോട്ടലുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്, നഗരത്തിലെ തന്നെ രണ്ട് ഹോട്ടൽ. ഈ പരാതിക്കാരി പറഞ്ഞത് KSRTCയിൽ ബസ്സിറങ്ങി ഓട്ടോ വിളിച്ച് പോയി എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലുള്ള പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലാണ്, ആ ഹോട്ടലായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പള്ളിത്തോട്ടം പോലീസ് ഈ കേസ് എടുത്തിരിക്കുന്നത്. രണ്ടാമത് അരുൺകുമാർ ചോദിച്ച ചോദ്യം, ഈ ഡ്രൈവറുടെ പക്കൽ നിന്ന് പണം രേഖ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ പണം വാങ്ങിയതിൻ്റെ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പരാതിക്കാരിയുടെ ബാങ്ക് വിവരങ്ങൾ SIT പരിശോധിക്കുന്നത്. കേസ് ഇന്നലെ പള്ളിത്തോട്ടം പോലീസ് എടുക്കുകയും 354A പ്രകാരമാണ് കേസെടുത്തിരുന്നത്. ഈ കേസാണ് ഇന്ന് SIT കൈമാറുന്നത്. SIT ഇനി എടുക്കാൻ പോകുന്നത് ഈ ഇവർ പറയുന്ന ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ എടുക്കണം, അവിടുത്തെ രജിസ്റ്റർ പരിശോധിക്കണം, അത്തരം നടപടികളിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരിയുടെ ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കുകയാണ്. ഇവർ പറഞ്ഞിരുന്ന ഹോട്ടലിൻ്റെ പേരറിയാത്തതും ഹോട്ടൽ ഏതാണെന്ന് അറിയാത്തതും ഒരു ചെറിയൊരു ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന് ഇനി വേണ്ടത് ഈ പരാതിക്കാരിയെ നേരിട്ടെത്തിച്ച് ഈ ഹോട്ടൽ കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോയോ മറ്റെന്തെങ്കിലും കാണിച്ചുകൊണ്ട് ഈ ഹോട്ടൽ ഏതാന്നുള്ളത് സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇനിയുള്ള അന്വേഷണത്തിൽ ഈ മറ്റു കാര്യങ്ങൾ പോകുള്ളൂ. ഇനി ആദ്യത്തെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിലുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ നടപടികളാണ് ഇനി ആദ്യമുണ്ടാകുക. എന്തായാലും ഇപ്പോൾ വി കെ പ്രകാശിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പള്ളിത്തോട്ടം പോലീസാണ് കേസെടുത്ത്. ഇന്ന് അത് SIT കൈമാറും. 10th കേസാണ് ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷമുള്ള ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ പേരിലുള്ള കേസെടുക്കുന്നത്. ഓക്കെ, ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. 10th കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആരോപണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ വരാം വരുന്ന മണിക്കൂറുകളിൽ. പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി സംഭവിക്കുന്ന നേരമാണ്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേള കൂടുന്നു എന്നല്ലേ നിങ്ങളിപ്പോൾ നെറ്റിച്ചുളിച്ചത്? എനിക്കറിയാം, നമുക്കതൊരു പരിഹാരം ഉണ്ടാക്കാം. ഇടവേള